ഭൂമിയിൽ ഒരു സ്വർഗമുണ്ട്, അത് ഇവർക്ക് ഹലോ അച്ഛൻ അവരെ എല്ലാവർക്കും ഗെയിം ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അച്ഛാരപ്പ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന നമ്മുടെ GSK മോഡ്സ് എന്നിട്ടുള്ള ഒരു ടീം ഇറക്കാൻ പോകുന്ന നമ്മുടെ ബി മാക്സ് മെമ്പോണ്ട് ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂയാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു ടീം വന്ന് GSK മോഡ്സ് എന്നിട്ടുള്ള ഒരു ടീം വന്ന് മറ്റേ ഗെയിമിംഗ് സ്റ്റേഷൻ കന്നഡ ആ ഒരു ടീമാണ് തോന്നുന്നുണ്ട്. ഇത് വന്ന് നമ്മുടെ കർണാടക ബേസ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ ആ ഒരു ടീമിൻ്റെ എത്രാമത്തെ മോഡാണെന്ന് വെച്ചാൽ മൂന്നോ നാലോ ഒറ്റയാണ് ഈ ഒരു മോഡ്. നമ്മുടെ ഈ ബെങ്കു ഗെയിമിംഗ് മച്ചാൻ്റെ ആ ഒരു ചാനലും കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിൽ എത്ര പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താഴെ കാണുന്ന ബെല്ലിലേക്ക് അമർത്തെങ്കിൽ മാത്രമാണ് ഞാനിന്ന് വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടർ ഡോറും കാര്യങ്ങളൊക്കെ നോക്കാം. ഡോറാണ് ആദ്യം നമ്മൾ എല്ലാ വീഡിയോയിലും ചെക്ക് ചെയ്യാറ്. അപ്പോൾ അത് തന്നെ ആദ്യം നോക്കാം. ഗൈസ് ഡോറ് വന്ന് എയർ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഡോറിൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മാതിരി തോന്നുന്നുണ്ട്. അത് എന്തായാലും അടുത്ത അപ്ഡേഷനിൽ, അതായത് റിലീസ് ആകുമ്പോഴേക്കും അതൊരു സെറ്റാക്കും നമുക്ക് വിചാരിക്കാം. പിന്നെ വന്ന് നമ്മുടെ ആനിമേഷൻ കീ വന്ന് മൂന്ന് ആനിമേഷൻ കീ ഉണ്ട്. ഒന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുമ്പോൾ നമ്മുടെ എഞ്ചിൻ കവറാണ്, കണ്ടില്ലേ. പിന്നെ രണ്ടാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഇത് ലഗേജ് തുറക്കുന്നതാണ്. അതുപോലെ മൂന്നാമത്തെ വന്ന് റൈറ്റ് സൈഡിലുള്ള ലഗേജ് ഓപ്പൺ ആവുന്നതാണ്. ഇങ്ങനെയാണ് ആ ഒരു മൂന്ന് ആനിമേഷൻ കീ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഏതായാലും മാറാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതായിട്ടുള്ളത്. പിന്നെ ഏതായാലും നമുക്ക് ഇൻറ്റീരിയർ കാണാം, അതായത് ഡാഷ് ബോർഡും സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഡാഷ് ബോർഡ് വന്നൊരു പൈപ്പ് മോഡൽ കവറാണ് കൊടുത്തിട്ടുള്ളത്. അതായത് പൈപ്പിംഗ് മോഡൽ കവറാണ് സ്റ്റിയറിംഗ് കവറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മോഡ് ബൈ GSK എന്ന് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു നമ്മുടെ ഇത് മീറ്ററൊക്കെ ഡമ്മിയാണ്. പിന്നെ മറ്റേ ഇത് വന്ന് GPS കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. ഏതായാലും ഞാൻ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇൻറ്റീരിയർ വന്ന് നല്ല രീതിക്ക് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ വന്ന് മുകളിൽ നാല് ടോപ്പ് ലൈറ്റ്, നാല് നാല് എട്ട്, പിന്നെ നമ്മുടെ ന്യൂൺ ലൈറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന ടീം KBG എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല രീതിക്ക് അപ്പേക്ക് തോന്നുന്നത് നമ്മുടെ കണ്ണാപ്പി ബ്രോ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണെന്ന് തോന്നുന്നത്. അതെ, കണ്ണാപ്പി ബ്രോയുടെ 3D തന്നെയാണിത്. അപ്പോൾ ഉള്ളിൽ കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി നൈറ്റ് വ്യൂയും കാര്യങ്ങളൊക്കെയാണ് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഈ വണ്ടി ഒന്ന് ഓട്ടുമ്പോൾ എങ്ങനെയാണ് നോക്കാം. വണ്ടി ഉള്ളിലിരുന്ന് ഓടിക്കുമ്പോൾ വലിയ സീനൊന്നുമില്ല, നല്ല രീതിക്ക് സ്മൂത്തായിട്ട് പോകുന്നു. പക്ഷേ വണ്ടിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമുണ്ട്, സസ്പെൻഷൻ നല്ല കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല, സസ്പെൻഷൻ നല്ലതാണ് ടൂറിസ്റ്റ് ബസ്സിന്. പക്ഷേ സസ്പെൻഷൻ ഓവറായാലും കുറച്ച് സീനാണ്. അത് ഞാൻ കാണിച്ചുതരാം എന്താ അതിൻ്റെ ആ ഒരു പ്രശ്നം എന്ന്. നമ്മൾ വണ്ടി ഇപ്പോൾ നല്ലൊരു സ്പീഡിൽ ഓടിക്കുക, ഓടിച്ച് പോയിട്ട് പെട്ടെന്നൊരു ബ്രേക്ക് ഇടുമ്പോൾ ഞാൻ കാണിച്ചുതരാം അതിൻ്റെ ഒരു സീൻ. നല്ല രീതിക്കുള്ള സീന് വരുന്നുണ്ട്, അതേ കണ്ടില്ലേ. നല്ല രീതിക്ക് വണ്ടി ബാക്ക് പൊങ്ങുന്നുണ്ട്. ആ ഒരു സീനാണ് ആകെ ഈ ഒരു വണ്ടിയിലേക്ക് കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. നല്ല പക്ക വണ്ടിയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നൈറ്റ് വ്യൂ വരാം. നൈറ്റ് വ്യൂ വന്ന് നല്ല രീതിക്ക് തന്നെ ഒരു വിസിബിലിറ്റി, ലൈറ്റ് ഒന്ന് ഒരാണ്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഹസാർഡിൽ നിന്ന് തന്നെ തുടങ്ങാം ആദ്യം. ഞാൻ ഏതായാലും ഹസാർഡ് ഇടാൻ പോവാണ്. ഹസാർഡ് ഇടുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിക്കുള്ള ലൈറ്റ്, അതായത് ഫ്രണ്ടിലത്തെ രണ്ട് ഹസാർഡും ഉള്ളിൽ ക്യാബിനിൽ ഒരു ചെറിയ രീതിക്കുള്ള ബ്ലിങ്കിങ് ലൈറ്റും രണ്ട് കൊമ്പും രണ്ട് ബ്ലിങ്കിങ്ങും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. വേറെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ആ ഒരു ഹെഡ് ലൈറ്റും കൂടി ഓണാക്കാൻ പോവാണ്. ഹെഡ് ലൈറ്റ് ഓണാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ലൈറ്റ്സ് അവൈലബിൾ ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഹെഡ് ലൈറ്റ് ഓണാക്കി നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ബാക്കിലും സൈഡിലും കാര്യങ്ങളൊക്കെ വന്ന് നല്ല രീതിക്ക് തന്നെ ആ ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ ഓരോ കട്ടകളും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുമ്പോൾ. ഏതായാലും ഞാൻ ആ ഒരു ഹെഡ് ലൈറ്റ് ഇടാണ്. ഹെഡ് ലൈറ്റ് ഞാൻ ബ്രൈറ്റിൽ ഇട്ടിട്ട് ഞാൻ വൈപ്പറും കൂടി ഇടാൻ പോവാണ്. വൈപ്പറും കൂടി ഇട്ടാലാണ് അതിൻ്റെ ഫുൾ ഫംഗ്ഷനിങ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, നല്ല രീതിക്കുള്ളൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും എങ്ങനെ ഒരു ടൂറിസ്റ്റ് ഹൗസിലുണ്ടോ അതുപോലെ, ശരി മീൻസ് നമ്മുടെ പണ്ട് കാലത്ത് ശരിക്കും നമ്മുടെ ടൂറിസ്റ്റ് ഹൗസിൽ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു രീതിക്ക് തന്നെ അവർ ചെയ്തെടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു കർണാടക മോഡൽ വണ്ടിയാണ്, അത് കർണാടക ബേസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അവർ ആ ലിറ്റിൽ ഫ്ലവർ അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിട്ടാണ് അവർ ചെയ്യാൻ തോന്നണുണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ രീതിക്ക് നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റുമായിരിക്കും. ടെംപ്ലേറ്റൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ സീനൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഇതിൻ്റെ റിലീസ് ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പോഴും ഫിക്സ്ഡ് അല്ല. അപ്പോൾ ഈ ഒരു GSK മോഡ്സിൻ്റെ ലിങ്ക് ഇതായത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ കയറി കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വെച്ചാൽ അവർ നമ്മളിന്നത്തെ വീഡിയോയിൽ ഇത്ര കാര്യങ്ങളൊക്കെ പറയാനാണ് ഉദ്ദേശിച്ചത്. ഏതായാലും നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ പക്കായിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഏതായാലും വണ്ടിയുടെ ഉൾഭാഗത്തിലുള്ള ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചുതരാം. അതുകൊണ്ട് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ലൈറ്റിങ് കാര്യങ്ങളൊക്കെ നല്ല പക്കായിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഉൾഭാഗത്തെ ലേസറും കാര്യങ്ങളും കാണിച്ചുതരാം. ബാക്കിൽ വന്ന് ബോക്സ് AV-Live പോലത്തെ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും വേറെ ടെക്സ്ചറോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ KBG BMR വന്ന പോലുള്ള ആ ഒരു ടോപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ണാപ്പി പ്രോ തന്നെയാണ് ഇതിൻ്റെ കൺവേർഷൻ തോന്നുന്നുണ്ട്.
അറിയില്ല. അപ്പോൾ ഇവിടെ വന്ന് നല്ല രീതിക്ക് എല്ലാം ടീം ജി എസ് കെ മോഡ്സിനൊക്കെ എഴുതിയിട്ടാണ്. ആ സ്കിന്നിൻ്റെതാണ് അത്, അത് വലിയ സീനൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇത്ര കാര്യങ്ങൾക്കാണ് മച്ചാമാരെ പറയുന്നുള്ളൂ. അപ്പോൾ ഏതായാലും ഈ ഒരു മച്ചാൻ്റെ ചാനൽ, അതായത് ഇവരുടെ ചാനൽ, ഈ ഒരു ടീമിൻ്റെ ചാനൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്ര കാര്യങ്ങളൊക്കെയാണ് പറയുന്നുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.